നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന ടോപ്പിക് സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ ഇൻ കാനോണിക്കൽ ഫോംസ്. ഇപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോ നമ്മൾ നോക്കിയിരുന്നത് ഫേസ് വേരിയബിൾ ഫോംസ് ആയിരുന്നു. അപ്പോൾ ഫേസ് വേരിയബിൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻപുട്ടിന് ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കാനോണിക്കൽ ഫോംസ് എന്ന് പറയുമ്പോൾ അവിടെ ഔട്ട്പുട്ടിനും ഇൻപുട്ടിനും അവിടെ ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു സിസ്റ്റത്തിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. അതൊരു nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ അവിടെ വൈ എൻ ഡോട്ട് പ്ലസ് എ വൺ വൈ എൻ മൈനസ് വൺ ഡോട്ട് പ്ലസ് എക്സെട്ര എ എൻ മൈനസ് വൺ വൈ ഡോട്ട് പ്ലസ് എ എൻ ഇൻറ്റു വൈ ഈക്വൽസ് ബി സീറോ യു എൻ ഡോട്ട് പ്ലസ് ബി വൺ യു എൻ മൈനസ് വൺ ഡോട്ട് പ്ലസ് എക്സെട്ര പ്ലസ് ബി എൻ മൈനസ് വൺ യു ഡോട്ട് പ്ലസ് ബി എൻ യു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് nth ഡെറിവേറ്റീവ് നമുക്കിവിടെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും നമുക്കിവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എൻ ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ആദ്യം തന്നെ ലാപ്ലേസ് എടുക്കുകയാണ്. അപ്പോൾ ലാപ്ലേസ് എടുക്കുമ്പോൾ അവിടെ എന്ത് വരും, nth ഓർഡർ ആയതുകൊണ്ട് അവിടെ nth ഡെറിവേറ്റീവ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ എസ് റീസ് ടു എൻ വൈ ഓഫ് എസ് എന്ന് വരും. പ്ലസ് എ വൺ ഇത് എൻ മൈനസ് വൺത്ത് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എസ് റീസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു വൈ ഓഫ് എസ് എന്ന് വരും. എക്സിട്ര എ എൻ മൈനസ് വൺ എസ് ഇൻറ്റു വൈ ഓഫ് എസ് പ്ലസ് എ എൻ ഇൻറ്റു വൈ ഓഫ് എസ് ഈക്വൽസ് നമ്മളിവിടെ ആർ എച്ച് എസ് സീറോ നമ്മൾ എന്ത് ലാപ്ലേസ് എടുക്കുകയാണ്. അപ്പോൾ അവിടെ ബി സീറോ ഇത് യു എൻ ഡോട്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എസ് റീസ് ടു എൻ യു എഫ് എസ് വരും. പ്ലസ് ബി വൺ ഇത് യു എൻ മൈനസ് വൺ ഡോട്ട് എന്ന് പറയുമ്പോൾ അവിടെ ബി എസ് ബി വൺ എസ് റീസ് ടു എൻ മൈനസ് വൺ യു എഫ് എസ് പ്ലസ് എക്സിട്ര ബി എൻ മൈനസ് വൺ ഇൻറ്റു എസ് യു എഫ് എസ് പ്ലസ് ബി എൻ യു എഫ് എസ് നമുക്ക് അവിടെ കിട്ടും ലാപ്ലേസ് എടുക്കുമ്പോൾ. നമ്മൾ ഇതിൽ നിന്നിട്ട് നമ്മൾ ലാപ്ലേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇതേക്കാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വൈ ഓഫ് എസ് നമ്മളവിടെ കോമൺ ആയിട്ട് എടുത്തു, അതുപോലെ യു എഫ് എസ് നമ്മൾ ആർ എച്ച് എസ് കോമൺ ആയിട്ട് എടുത്തു. നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുമ്പോൾ നമുക്കവിടെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻ ലാപ്ലേസ് ഡൊമെയിൻ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ അവിടെ വൈ ഓഫ് എസ് ബൈ ഇ ഓഫ് എസ് നമുക്ക് ചെയ്യുമ്പോൾ അവിടെ ബി സീറോ എസ് റീസ് ടു എൻ പ്ലസ് ബി വൺ എസ് റീസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സിട്ര പ്ലസ് ബി എൻ മൈനസ് വൺ എസ് പ്ലസ് ബി എൻ ബൈ എസ് റീസ് ടു എൻ പ്ലസ് എ വൺ എസ് റീസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സിട്ര എ എൻ മൈനസ് വൺ എസ് പ്ലസ് എ. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ വൈ എഫ് എസ് ബൈ യു എഫ് എസ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്കവിടെ കിട്ടും. നമ്മൾ കാനോണിക്കൽ ഫോമിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതി. നമുക്ക് ഈ ഫോം എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് മെത്തേഡിൽ നമുക്ക് അവിടെ സോൾവ് ചെയ്യാം. അതായത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കൺട്രോളബിൾ കാനോണിക്കൽ ഫോം. അപ്പോൾ കൺട്രോളബിൾ കാനോണിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഈ കോഎഫിഷ്യൻസ് ഉണ്ടല്ലോ, ബി സീറോ ബി വൺ ബി എൻ മൈനസ് വൺ ബി എൻ വരെയുള്ള കോഎഫിഷ്യൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതും അതുപോലെ തന്നെ നമ്മുടെ ഡിനോമിനേറ്ററുള്ള കോഎഫിഷ്യൻറ്റ് അതായത് എ വൺ എ ടു എക്സെട്ര അപ് ടു എ എൻ വരെയുള്ള കോഎഫിഷ്യൻസ് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളവിടെ മെട്രിക്സ് ഫോം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഫേസ് വേരിയബിൾ ഫോമിൽ ഉള്ള പോലെ തന്നെയാണ് നമുക്കവിടെ ഈ എ മെട്രിക്സ് നമുക്കവിടെ വരുന്നത്. അപ്പോൾ അവിടെ എക്സ് വൺ ഡോട്ട് ഈസ് ഈക്വൽ ടു എക്സ് ടു ആണ് നമുക്ക് ഇവിടെയും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സീറോ വൺ വരും. പിന്നെ എക്സ് ഡോട്ടിന് നേരെ ആകുമ്പോൾ അവിടെ സീറോ സീറോ വൺ വരും. പെൻ മൈനസ് വൺ ഡോട്ട് ആകുമ്പോൾ അവിടെ എന്താ ലാസ്റ്റ് എലമെൻ്റ് ആയിരിക്കും അവിടെ വൺ വരിക. നമ്മളവിടെ ഈ ലാസ്റ്റ് റോയിൽ മാത്രം നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അവിടെ എന്തായിരിക്കും വരിക, അവിടെ ഈ എ എൻ തൊട്ട് എ വൺ വരെയുള്ള കോഎഫിഷ്യൻറ്റുകളായിരിക്കും അവിടെ വരിക. അതായത് ഇവിടെ നിന്ന് ബാക്കിലേക്കാണ് നമ്മൾ കോഎഫിഷ്യൻസ് ചെയ്തിരുന്നത്. അതായത് ഫസ്റ്റ് എലമെൻ്റ് എന്തായിരിക്കും വരിക, മൈനസ് എ എൻ, പിന്നെ മൈനസ് എ എൻ മൈനസ് വൺ, പിന്നെ മൈനസ് എ എൻ മൈനസ് ടു, ആൻഡ് ലാസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് മൈനസ് എ വൺ വരും. നമ്മൾ എൻ സ്റ്റേറ്റ് ഇക്വേഷൻ സ്റ്റേറ്റ് വേരിയബിളാണ് നമ്മളവിടെ അസൈൻ ചെയ്തിരുന്നത്. അപ്പോൾ അത് എഴുതി, കാരണം nth ഓർഡർ ആയതുകൊണ്ട് പ്ലസ് സീറോ സീറോ ലാസ്റ്റ് എലമെൻറ്റ് മാത്രം വൺ, നമ്മുടെ ഫേസ് വേരിയബിൾ ഫോമിലത്തെ പോലെ തന്നെ യു അങ്ങനെ വരും നമുക്ക്. ഇനി ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ അവിടെ ബി എൻ മൈനസ് എ എൻ ബി സീറോയാണ്. അപ്പോൾ ബി എൻ എന്ന് പറയുമ്പോൾ ഇതാണ് ബി എൻ, ഇതാണ് എ എൻ, അപ്പോൾ അവിടെ ഇതാണ് ബി സീറോ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ആ കോഎഫിഷ്യൻസ് ബി എൻ മൈനസ് എ എൻ ബി സീറോ. ഇവിടെ വരുമ്പോൾ ബി എൻ മൈനസ് വൺ മൈനസ് എ എൻ മൈനസ് വൺ ബി സീറോ എന്ന് പറയുമ്പോൾ ഈ രണ്ട് കോഎഫിഷ്യൻസ് നമ്മൾ എടുക്കുക, അതിൻ്റെ കൂടെ ബി സീറോ വെച്ചിട്ട് നമ്മളിവിടെ ഈ ഇക്വേഷൻ എഴുതാം. ആൻഡ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, ബി വൺ മൈനസ് എ വൺ ബി സീറോ എന്ന് വരും. ഇവിടെയും എക്സ് വൺ എക്സ് ടു എക്സെട്ര അപ് ടു എക്സ് എൻ വരെയുള്ള സ്റ്റേറ്റ് വേരിയബിൾസ് നമ്മൾ എഴുതി പ്ലസ് ബി സീറോ യു. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മളവിടെ എന്താ ജനറൽ ഇക്വേഷൻ എഴുതുക ഈ ഒരു കൺട്രോളബിൾ കാനോണിക്കൽ ഫോമിൽ.